ഗ്രീക്ക് ഭാഷയിൽ സിമിത്തേരിക്ക് പറയുന്ന വാക്ക് കൊയ്മത്തേറിയോൺ എന്നാണ്. കൊയ്മാവു എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, തേറിയോൺ എന്ന് പറഞ്ഞാൽ സ്ഥലം, ഉറങ്ങുന്ന സ്ഥലം. പ്രിയരെ, കല്ലറയെ അതിജീവിക്കുന്ന വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ വിശ്വാസം മരണത്തെ കീഴ്പ്പെടുത്തിയ ഉദ്ധിതനായ കർത്താവാണ്. എവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ലൂമിനസ് റേഡിയോയുടെ പ്രിയമുള്ള ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് തരുന്ന വചന ധ്യാനം മത്തായിയുടെ സുവിശേഷം 9:18-26 വാക്യങ്ങളാണ്. ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി, നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാരും അവിടേക്ക് പോകും വഴി 12 രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യുന്നതാണ് വചനഭാഗം. മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ ഈ സംഭവം കുറച്ചുകൂടി വിപുലമായാണ് വ്യാഖ്യാനിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5:21 വാക്യങ്ങളിലാണ്. അവിടെ സിനഗോഗ് അധികാരി ജായിറോസ് ഇപ്രകാരം എന്ന് പറയും, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. ഇവിടെ മരിക്കുന്നതിന് മുൻപ് തന്നെ അപ്പൻ കർത്താവിനെ സമീപിക്കുകയാണ്. അങ്ങനെ ആ ഭവനത്തിലേക്ക് പോകുന്ന വഴിക്കാണ് രക്തസ്രാവ സ്ത്രീ അവിടെ എത്തുന്നത്. അങ്ങനെ അവൾ അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കുകയും ആ സ്പർശനം കർത്താവ് തിരിച്ചറിഞ്ഞ് തന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചു എന്ന് ശിഷ്യന്മാരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ട് സംഭവങ്ങളും കർത്താവിൻ്റെ ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ ഉള്ള അധികാരത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മരണത്തെ മുന്നിൽ കാണുന്ന സ്ത്രീയും മരിച്ചു കഴിഞ്ഞ ജായിറോസിൻ്റെ മകളും രണ്ടുപേരെയും കർത്താവ് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. രക്തസ്രാവ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലേവ്യ പുസ്തകത്തിൽ 15:23 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, രക്തസ്രാവം തുടരുകയാണെങ്കിൽ അവൾ രക്തസ്രാവം ഉള്ളിടത്തോളം കാലം അശുദ്ധയായിരിക്കും, പ്രാർത്ഥിക്കുവാനോ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ പോകുവാൻ അവൾക്ക് അനുവാദമില്ല. ആ പശ്ചാത്തലത്തിലാണ് അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നത്. നിനക്ക് നിൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകാൻ ഒന്നും തന്നെ ഒരു പ്രതിബന്ധമല്ല. സർവ നിയമങ്ങളും അതിന് താഴെ മാത്രമാണ്, സർവകൽപ്പനകളും അതിന് താഴെ മാത്രമാണ്. മറ്റൊരർത്ഥത്തിൽ സർവകൽപ്പനകളെയും മതസംഹിതകളെക്കാളും ഏറ്റവും പരമപ്രധാനം നിന്റെ ജീവനെ കാത്ത് സംരക്ഷിക്കുക എന്നതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ജായിറോസിനും ഈ സ്ത്രീക്കും എപ്രകാരം ഈ വിശ്വാസം ഉണ്ടായി? ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ 4:2 ഇപ്രകാരം പറയും, യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ്. ദൈവ ആത്മാവിൻ്റെ പ്രചോദനത്താലാണ് ദൈവമായ തമ്പുരാൻ മിശിഹ കർത്താവ് ഇതാ ശരീരം ധരിച്ച് എനിക്ക് മുൻപേ എന്ന ബോധ്യമാണ് ഇവരിൽ ദൈവാത്മാവ് ഉണർത്തുകയും അത് അവരെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നത്. നീ ക്രിസ്തുവിനെ ദേവ ആലയത്തിലും ഒക്കെ നീ പോയി കണ്ട് തിരിച്ചു വരികയല്ല ചെയ്യേണ്ടത്. ദൈവാത്മാവ് നിന്നെ പ്രചോദിപ്പിക്കുകയും നീ ആ കർത്താവിനെ നിന്റെ ജീവന തുല്യം സ്നേഹിക്കുകയും നിന്റെ ജീവനെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവകാശമുള്ളതുമാണ് എൻ്റെ കർത്താവ് എന്ന സത്യം നീ ഗ്രഹിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ സൗഖ്യവും അനുഗ്രഹവും നിത്യജീവനും ലഭിക്കുന്നത്. പിതാവായ ദൈവത്തെയും പിതാവായച്ച പുത്രനെയും വിശ്വസിക്കുക എന്നതാണ് നിത്യജീവന് ഉള്ള ഏറ്റവും വലിയ പ്രവൃത്തി. മരണത്തിൻ്റെ അപ്പുറം ജീവനായി പോകുവാൻ ശേഷിയുള്ളവനായ കർത്താവിന് മാത്രമേ നിന്നെ പുനർജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഉണരുവാനോ ഉണർത്തുവാനോ സാധിക്കാത്ത ഉറക്കമാണ് മരണം.
എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മരണം വെറും ഒരു ഉറക്കം മാത്രമാണ്. അതാണ് കർത്താവ് പറയുന്നത്, ജൈറൂസിൻ്റെ ഭവനത്തിൽ ചെന്നുകൊണ്ട് അവൾ ഉറങ്ങുകയാണ്. തെസലോണിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ രണ്ടാം വരവിൽ നാം വീണ്ടും ഉണർന്നെഴുന്നേൽക്കും. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേ വീടും സ്നേഹത്തെ ലോകം നൽകിയിടും സ്നേഹത്തെ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും സാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ ലോകര നിൻഹീതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹീതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, എന്നെ നൽകുന്നു പൂർണമായി മോദമോടിതാ പൂർണമായി. നാടതിൽ എന്നെ ചേർക്കുവാൻ, നിത്യ നാടതിൽ എന്നെ ചേർക്കുവാൻ, മേഘത്തേറവിൽ വന്നിടുമേ യേശുരാജനായി വന്നിടുമേ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ, സത്യദൈവമാം യേശുവിനെ. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേ കീടും സ്നേഹത്തെ ലോകം നൽകിയിടും സ്നേഹത്തെ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർ